Unit 2 Tales and Tunes The Song of Songs Activities Read the sentence given below. But Tansen knew how to get round him. Here, get round means persuade someone to do something. When the word get combines with around, we get a different meaning. Such combinations are called തന്നിട്ടുള്ള സെന്റൻസിലെ ഗെറ്റ് റൗണ്ട് എന്നുള്ള വേർഡ് മീൻ ചെയ്യുന്നത് ഒരാളെ ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് ഇങ്ങനെയുള്ള വാക്കുകളെയാണ് ഫ്രൈസൽ വേർബ്സ് എന്ന് പറയുന്നത് ഗെറ്റ് എന്നുള്ള വേർഡ് എറൗണ്ട് എന്നുള്ള വേർഡുമായി കൂടി ചേർന്ന് ഗെറ്റ് റൗണ്ട് എന്ന ഫ്രൈസൽ വെർബ് ഉണ്ടായിരിക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് ഗെറ്റ് റൗണ്ട് എന്നുള്ള ആ വാക്കുകളുടെ അർത്ഥമല്ല മറിച്ച് വ്യത്യസ്തമായ അർത്ഥമാണ് അതിനുള്ളത് ഗെറ്റ് റൗണ്ട് എന്നാൽ ഒരാളെ ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് റിഫർ ടു എ ഡിക്ഷണറി ആൻഡ് ഫൈൻഡ് ഔട്ട് അദർ ഫ്രൈസൽ വെർബ്സ് ബിഗിനിങ് വിത്ത് ഗെറ്റ് ആൻഡ് ദർ മീനിങ്സ് ഗെറ്റ് ചേർന്ന് വരുന്ന മറ്റു ഫ്രൈസൽ വെർബുകൾ കണ്ടെത്തി എഴുതുക ൂണിക്കേറ്റ് ക്ലിയർലി ആശയവിനിമയം ചെയ്യുക ഗെറ്റ് അപ്പ് ടു റൈസ് ഫ്രം ബെഡ് എഴുന്നേൽക്കുക ഗെറ്റ് അങ് ഹ് എ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് സൗഹൃദപരമായ ബന്ധം പുലർത്തുക ഗെറ്റ് ഓവർ ഓവർകം മറികടക്കുക ഗെറ്റ് ബാക്ക് റിട്ടേൺ തിരിച്ചുവരിക വരിക നൗ യു മേ കംപ്ലീറ്റ് ദോളോയിങ് സെന്റൻസസ് ചൂസിങ് ഫ്രൈസ്സ് യു ഹവ് ലിസ്റ്റഡ് എബൗ ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ള ഫ്രൈസൽ വെർബ് ഉപയോഗിച്ച് തന്നിരിക്കുന്ന സെന്റൻസസ് പൂർത്തിയാക്കുക ഒന്നാമത്തെ നോക്കാം ദോർണിംഗ് എന്താണ് അവിടെ വരിക എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് എന്നല്ലേ ഏതാണ് ഫ്രൈസൽ വെർബ് വരുന്നത് ഗെറ്റപ്പ് ഗെറ്റപ്പ് മീൻസ് റൈസ് ഫ്രം ബെഡ് ആഫ്റ്റർ സ്ലീപ്പിംഗ് എഴുന്നേൽക്കുക നോക്കാം രണ്ടാമത്തൂരിറ്റി സൗണ്ട് ഫ്രോം ദ ദ റോബേഴ്സ് നോട്ട് ടു ഡാഷ് ഫ്രം പ്ലേസ് എന്താണ് ആ സെന്റൻസിന്റെ മീനിങ് സെക്യൂരിറ്റി അലാം മുഴക്കിയത് കൊണ്ട് കവർച്ചക്കാർക്ക് രക്ഷപ്പെടാനായില്ല എന്നല്ലേ ഏതാണ് ഫ്രൈസൽ വർബ് വരിക ഗെറ്റ് ഗെറ്റ് മീൻസ് എസ്കേപ്പ് മൂന്നാമത്തോ നോക്കാം ഗുഡ് ഫ്രണ്ട്സ് ഡാഷ് വിത്ത് വെൽ നല്ല സുഹൃത്തുക്കൾ എപ്പോഴും നല്ല ബന്ധം സൗഹൃദപരമായ ബന്ധം പുലർത്തും ഏതാണ് വരിക ഗെറ്റ് അലോങ് ഗെറ്റ് അലോങ് മീൻസ് ഹാവ് എ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് അടുത്തത് നോക്കാം ആസ് ഐ നോ റിസൾട്ട്സ് ഐ വിൽ ഡാഷ് ടു യു ഫലങ്ങൾ അറിഞ്ഞാലുടൻ ഞാൻ നിങ്ങളെ അറിയിക്കാമെന്നല്ലേ ഏതാണ് വരിക ഗെറ്റ് ഗെറ്റ് അക്രോസ് അക്രോസ് ആശയവിനിമയം നടത്തുക ടു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ലുക്ക് അറ്റ് ദ സെന്റൻസ് ഗിവൺ ബിലോ ഐ കാ സീം ടു ഹാവ് ഇനഫ് ഹിയർ കാൻഡ് ഈസ് കോൺട്രാക്റ്റഡ് ഫോം ഓഫ് കനോട്ട് തന്നിരിക്കുന്ന സെന്റൻസിൽ എഴുതിയിരിക്കുന്നത് എന്ന വാക്കിന്റെ ചുരുക്കരൂപമാണ് അതുപോലെ റൈറ്റ് ദ കോൺട്രാക്റ്റഡ് ഫോംസ് ഓഫ് ദി എക്സ്പ്രഷൻസ് ബിലോ തന്നിരിക്കുന്ന എഴുതുക ഡു നോട്ട് എങ്ങനെ എഴുതാം ഡോണ്ട് എന്ന് എഴുതാം ഐ ആം ആം ഡസ് നോട്ട് ദാറ്റ് ഈസ് That's will not, won't, it is, it's, I would or I had, I would. Read the sentence from the story, The Song of Songs. Slowly, gently, the exhausted musician laid his tampura on the carpet. The tampura or tampuru is a musical instrument. Look at the pictures of musical instruments. ഗിവൺ ബിലോ തമ്പുര അല്ലെങ്കിൽ തമ്പുരു എന്നത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് സംഗീതോപകരണമാണ് അതുപോലെ ചിത്രത്തിൽ തന്നിട്ടുള്ള സംഗീതോപകരണങ്ങൾ നോക്കൂ വയലിൻ സാക്സഫോൺ സെലോ ഗിറ്റാർ ട്രംപറ്റ് പിയാനോ ഫ്ലൂട്ട് വേർഡ് സ്റ്റഡി കമ്പോസർ എ പേഴ്സൺ ഹൂറൈറ്റ് ആരാണ് കമ്പോസർ പാട്ട് എഴുതുന്ന ആളല്ല പാട്ടിന് സംഗീതം നൽകുന്ന ആളാണ് കമ്പോസർ ട്യൂണുമായി ബന്ധപ്പെട്ടതാണ് ബാൻഡ് എ നമ്പർ ഓഫ് പീപ്പിൾ ഹു പ്ലേ മ്യൂസിക് ടുഗർ കുറച്ച് ആളുകൾ കൂടി ചേർന്നുള്ള സംഗീതത്തിന്റെ ഒരു ഗ്രൂപ്പിനാണ് ബാൻഡ് എന്ന് പറയുന്നത് ലീഡ് സിംഗർ ദ മെയിൻ സിംഗർ ഇൻ ദ ബാൻഡ് ബാൻഡിലെ മെയിൻ സിംഗറിനെയാണ് ലീഡ് സിംഗർ എന്ന് പറയുന്നത് ഓർക്കസ്ട്ര എ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു പ്ലേ മ്യൂസിക് ടുഗെദർ മേളക്കാരുടെ സംഘത്തിനാണ് ഓർക്കസ്ട്ര എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള വാദ്യങ്ങൾ വായിക്കുന്ന ആളുകളുടെ സംഘമാണ് ഓർക്കസ്ട്ര കണ്ടക്ടർ എ പേഴ്സൺ ഇൻ ദ ഓർക്കസ്ട്ര ഹു ഡയറക്ട്സ് ദ ദൂസീഷ്യൻസ് ഓർക്കസ്ട്രയിലുള്ള ആളുകളെ നയിക്കുന്ന ആളാണ് കണ്ടക്ടർ ഐഡന്റിഫൈ ദ പേഴ്സൺ ഹു പ്ലേസ് ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പിയാനോ വൺ ഹു പ്ലേസ് പിയാനോ വായിക്കുന്ന ആളെ പറയുന്നത് പിയാനിസ്റ്റ് എന്നാണ് വയലിൻ വായിക്കുന്ന ആളാണെങ്കിലോ വയലിനിസ്റ്റ് ഗിറ്റാർ വായിക്കുന്ന ആളാണെങ്കിലോ ഗിറ്റാറിസ്റ്റ് ഫ്ലൂട്ട് വായിക്കുന്ന ആൾ ഫ്ലൂട്ടിസ്റ്റ് കംപ്ലീറ്റ് കംപ്ലീറ്റ് സെന്റൻസ് യൂസിങ് വേർഡ്സ് ദ ഫസ്റ്റ് ലെറ്റർ ഈസ് ഗിവൺ ഫോർ യു തന്നിരിക്കുന്ന സെന്റൻസുകൾ ചെയ്യുക മിസ്സിംഗ് വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ അവിടെ തന്നിട്ടുണ്ട് ജോൺ ആൻഡ് ടോം പ്ലേ ഇൻ എ റോക്ക് ബി എന്നാണ് തന്നിട്ടുള്ളത് ഏതായിരിക്കാം ബാൻഡ് ആണ് ജോൺ ആൻഡ് ടോം പ്ലേ ഇൻ എ റോക്ക് ബാൻഡ് മൈ ഫ്രണ്ട് പ്ലേസ് ദ വയലിൻ ഇൻ ആൻഡ് മൈ ഫ്രണ്ട് പ്ലേസ് ദ വയലിൻ ഇൻ ആൻഡ് ദ G in the rock band canaries Indana Arun plays the guitar in the rock band canaries and his brother Aravind is the L singer lead singer do you play any musical i instrument do you play any musical instrument Tom is playing the guitar but who is the keyboard? P? Keyboard player. There are five in the band and they are all good M. Good musicians. James was the C in several orchestras. James was the composer in several orchestras. Atonokam Read the passage given below. Akbar listens to Tansen every day. He thinks Tansen has the most wonderful voice in the whole world. But according to Tansen, there is someone who sings better than he does. Akbar inquires about the person. Tansen replies that it is his guru, Sandharidas. Akbar wants to listen to him. They go in search of the guru.

ഇനി എന്താണ് ചെയ്യേണ്ടത് ഐഡന്റിഫൈ ദ സബ്ജക്ട് ഓഫ് സെന്റൻസ് ഇൻ ദ പാരഗ്രാഫ് ആൻഡ് റൈറ്റ് വെദർ സിംഗുലർ ഓർ പ്ലൂറൽ തന്നിരിക്കുന്ന പാസേജിൽ നിന്ന് സബ്ജെക്ട് കണ്ടെത്തി എഴുതുക അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നും എഴുതണം ഇവിടെ തന്നിരിക്കുന്ന നോക്കൂ അക്ബർ അക്ബർ എന്നുള്ളത് ഒരാളെ ഉള്ളൂ സിംഗുലർ സബ്ജക്ട് ആണ് എന്ന് തന്നിട്ടുണ്ട് ദേ എന്നത് ഒന്നിൽ കൂടുതൽ ആളുകളാണ് ആണ് അതുപോലെ വേറെ ഏതൊക്കെയാണ് സബ്ജക്റ്റ് ആയിട്ടുള്ളത് ഹി ഹി എന്നത് സിംഗുലർ ആണ് സിംഗുലർ ആണ് ടാൻസൻ ആൻഡ് എംപറർ രണ്ടു പേരുണ്ട് അപ്പോൾ എന്താണ് പ്ലൂറൽ ആണ് ദുരു സിംഗുലറാണ് സാന്ത് ഹരിദാസ് ഒരാളാണ് സിംഗുലർ ആണ് സബ്ജെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നെയ്മിങ് വേർഡ്സ് ആണ് അത് എന്തൊക്കെയാവാം ആളുകളുടെ പേരാവാം ആനിമൽസിന്റെ പേരാവാം രാജ്യങ്ങളുടെ സ്ഥലങ്ങളുടെ പേരാവാം പിന്നെയോ സാധനങ്ങളുടെ പേരാവാം എന്താണ് സിംഗുലർ പ്ലൂറൽ ഒന്നും ഒന്നിൽ കൂടുതലും ആളുകളുടെ പേരാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും ഒന്നാണോ ഒന്നിൽ കൂടുതലാണോ എന്ന് എന്തെങ്കിലും സാധനങ്ങളാണെങ്കിലോ ഫോർ എക്സാമ്പിൾ പെൺ പെൻ എന്നാൽ ഒന്നേ ഉള്ളൂ ഒരു പെൻ എന്നാണ് പെൻസ് എന്നാവുമ്പോഴോ എസ് ചേർത്തപ്പോൾ ഒന്നിൽ കൂടുതലായി അതുപോലെ ചില സാധനങ്ങളുടെ പേരിന്റെ കൂടെ എസ് ഒ ഇ എസ് ഒ ഐഇസ് ഒക്കെ ചേർക്കുമ്പോഴാണ് അതിന്റെ പ്ലൂറൽ ഫോം കിട്ടുന്നത് നൗ ഐഡന്റിഫൈ ദ വേർബ്സ് ഫ്രം ദ പാസേജ് ആൻഡ് റൈറ്റ് വെദർ സിംഗുലർ ഓർ ഴുതേണ്ടത് വെർബാണ് എടുത്തെഴുതേണ്ടത് വെർബെന്നാൽ വേർഡ് പ്രവർത്തി ചെയ്യുന്നത് വെർബ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് എടുത്തെഴുതണം ശ്രദ്ധിക്കുക എന്നാണ് ലിസണിന്റെ കൂടെ എസ് ചേർത്തപ്പോൾ അത് സിംഗുലർ ആയി സബ്ജക്ടിന്റെ കാര്യത്തിൽ പറഞ്ഞതിന്റെ നേരെ വിപരീതമാണ് ഇവിടെ വരുന്നത് ഇവിടെ വെർബിന്റെ കൂടെ എസ് ചേർക്കുമ്പോൾ സിംഗുലർ സിംഗുലറാണാവുന്നത് സബ്ജക്ടിന്റെ കൂടെ ആണെങ്കിലോ എസും ഇ എസും വി ഇ എസും ഒക്കെ ചേർക്കുമ്പോൾ അത് പ്ലൂറൽ ആവുകയാണ് ചെയ്യുന്നത് ഇവിടെ വെർബിന്റെ കൂടെ എസും ഇ എസും ചേർത്താൽ അത് സിംഗുലർ ആണ് ലിസൺ എന്നത് വെർബാണ് ലിസണിന്റെ കൂടെ എസ് ചേർത്താൽ അത് സിംഗുലറാവും എസ് ഇല്ലാതെ ലിസൺ മാത്രമാണെങ്കിൽ അത് പ്ലൂറൽ ആവും ഗോ ഗോ എന്നത് പ്ലൂറൽ ആണ് ഗോസ് എന്നായിരുന്നെങ്കിൽ അത് സിംഗുലർ ആയേനെ ജി ഒ ഇ എസ് എന്നായിരുന്നെങ്കിൽ സിംഗുലർ ഗോ മാത്രമാണെങ്കിൽ അത് പ്ലൂറൽ ഫൈൻഡ് ഫൈൻഡ് എന്നുള്ളത് പ്ലൂറൽ ആണ് ഫൈൻഡിന്റെ കൂടെ ഒരു എസ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് സിംഗുലറാവുമായിരുന്നു അതുപോലെ തിങ്സ് തിങ്കിന്റെ കൂടെ എസ് ചേർത്തിരിക്കുന്നു ഏതാണ് സിംഗുലർ ആണ് സിംഗുലർ വെർബാണ് ഈസ് ഈസ് എന്നത് സിംഗുലർ ആണ് ആറായിരുന്നെങ്കിലോ പ്ലൂറൽ പ്ലൂരലാണ് എൻക്വയേഴ്സ് എൻക്വയേഴ്സ് എന്നത് സിംഗുലർ ആണ് എൻക്വയർ എന്നായിരുന്നെങ്കിൽ അത് പ്ലൂറൽ ആവുമായിരുന്നു വൺസ് വൺസ് എന്നത് സിംഗുലർ ആണ് വാണ്ട് എന്നായിരുന്നെങ്കിൽ അത് പ്ലൂറൽ ആവുമായിരുന്നു റീച്ച് റീച്ച് എന്നത് ആണ് ിൽ അത് സിംഗുലർ ആവുമായിരുന്നു അത് ഇവയെല്ലാം സിംഗുലർ ആണ് ഇവയിൽ നിന്നെല്ലാം എസ് മാറ്റിക്കഴിഞ്ഞാലോ അവയുടെ പ്ലൂറൽ ഫോം കിട്ടും സിംഗുലർ സബ്ജെക്ട്സ് ടേക്ക് സിംഗുലർ വെർബ്സ്

അക്ബർ ടു അടുത്തത് ദേ ഗോ ഇൻ സെർച്ച് ഓഫ് ദ ഗുരു ദേ എന്നുള്ളത് ഒന്നിൽ കൂടുതൽ ആളുകളാണ് പ്ലൂറൽ ആണ് അപ്പോ വെർബും വെർബുമെന്താവും പ്ലൂരൽ തന്നെയാവും ഗോ എന്നാണ് പ്ലൂറൽ ഫോം ഗോസ് എന്നായിരുന്നെങ്കിൽ അത് സിംഗുലർ ആയേനെ ദേ എന്നത് പ്ലൂറൽ ആയതുകൊണ്ട് വെർബായ ഗോയും പ്ലൂറൽ ഫോമിൽ തന്നെയാണ്

ഒരാൾ മാത്രമായിരുന്നു അക്ബർ മാത്രം അതുകൊണ്ട് എന്ന് സിംഗുലർ വെർബ് വന്നു രണ്ടാമത്തെ സെന്റൻസിലോ കോർട്ടിയേഴ്സ് അക്ബറും പിന്നെ ആരുമുണ്ട് കോർട്ടിയേഴ്സും ഉണ്ട് അപ്പോൾ ഒന്നിൽ കൂടുതൽ സബ്ജക്ട് ഉണ്ട് അവിടെ അതിനാൽ വെർബ് പ്ലൂറൽ വെർബാണ് വന്നത് ലിസൺ ലിസൺ എന്നതാണ് പ്ലൂറൽ ഫോം അടുത്ത സെന്റൻസ് ഏതാണ് എന്നതാണ് സബ്ജക്ട് സിംഗുലർ ആണ് അതുകൊണ്ട് തിങ്സ് എന്ന് വന്നു തിങ്സ് എന്നുള്ളത് വർബാണ് സിംഗുലർ വെർബാണ് ഇനി ആ സെന്റൻസിനെ ദേ ചേർത്ത് മാറ്റി എഴുതണം ഹീക്ക് പകരം ദേ വരുന്നു ദേ എന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ് അപ്പോൾ വെർബും എന്താവും പ്ലൂറൽ ആവും എന്നുള്ളതിന്റെ ാണ് തിങ്ക് താൻസെൻ ഹാസ് ദ മോസ്റ്റ് വണ്ടർഫുൾ അടുത്തു നോക്കാം അക്ബർ എൻക്വയേഴ്സ് അബൌട്ട് ദ പേഴ്സൺ സിംഗുലർ സബ്ജക്ട് ആണ് എൻക്വയേഴ്സ് സിംഗുലർ വെർബാണ് എൻക്വയറിന്റെ കൂടെ യെസ് വന്നിരിക്കുന്നു സിംഗുലർ വെർബാണ് മാറ്റി എഴുതേണ്ടത് ഏതാണ് സബ്ജെക്ട് ദ കോർട്ടിയേഴ്സ് കോർട്ടിയേഴ്സ് പ്ലൂറൽ ഫോം ആണ് പ്ലൂറൽ സബ്ജക്റ്റ് ആണ് എങ്ങനെ എഴുതാം ദ കോർട്ടിയേഴ്സ് എൻക്വയർ എബൌട്ട് ദ പേഴ്സൺ അവിടെ എസ് വരുമോ എൻക്വയേഴ്സ് എന്ന് വരില്ല എൻക്വയർ ദ കോർട്ടിയേഴ്സ് എൻക്വയർ എബൗട്ട് ദ പേഴ്സൺ അടുത്തത് നോക്കാം ദേ ഫൈൻഡ് ഹിം ബിസി വിത്ത് ഹിസ് ഡെയിലി കോസ് ദേ ഫൈൻഡ് ഫൈൻഡ് പ്ലൂറൽ പ്ലൂറൽ സബ്ജക്റ്റ് ആണ് എന്താണ് മാറ്റി എഴുതേണ്ടത് ദേ എന്നതിന് പകരം എന്ന് മാറ്റി എഴുതാം താൻസൺ ഒരാളാണ് സിംഗുലർ സബ്ജക്റ്റ് ആണ് അപ്പോൾ എന്ത് തന്നെ വേണം സിംഗുലർ തന്നെ വേണം ഹിം ബിസി വിത്ത് ഹിസ് ഡെയിലി ഫൈൻഡ് എന്ന വെർബിന്റെ സിംഗുലർ ഫോമാണ് ഫൈൻസ് അടുത്തതോ ആൻഡ് ദ എംപറർ റീച്ച് ഹിസ് ഹട്ട് താൻസനും എംപറും രണ്ടു പേരുണ്ട് പ്ലൂറൽ ആണ് സബ്ജക്ട് എങ്ങനെയാണ് എഴുതേണ്ടത് ദ എംപറർ എന്ന് മാത്രമായി എഴുതണം എങ്ങനെ എഴുതാം ദി എംപറർ ഹിസ് ഹട്ട് ദി എംപറർ എന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ് സിംഗുലർ വെർബാണ് വരേണ്ടത് റീച്ച് എന്ന വെർബിന്റെ സിംഗുലർ ഫോം ഏതാണ് റീച്ചസ് എന്നാണ് ദി എംപറർ റീച്ചസ് ഹിസ് ഹർട്ട്